അതേ സമയത്ത് നമ്മൾ നിസ്കാരത്തിന് പള്ളിയിൽ പോകുമ്പോ പുരുഷന്മാർക്ക് ഉപരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് എടുത്തു പോകണം. വീട്ടിൽ നിന്ന് എടുത്തിട്ട് പള്ളിയിലേക്ക് ജമാഅത്തിന് പോയാൽ എന്താ നേട്ടം? അറിയോ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഫഅജ്റുഹു കഅജ്റിൽ ഹാജ്ജിൽ മുഹ്റിം. ഇഹ്റാം കെട്ടിയിട്ട് ഹജ്ജിന് പോയ ആളുടെ പ്രതിഫലമാണ് കിട്ടോ. നമ്മൾ വെറുതെ എന്തിനാണ് ഹജ്ജിന് പോകുന്ന ആളെ പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയുന്നത്? നമുക്കത് കിട്ടണ്ടേ? അപ്പൊ ആ പ്രതിഫലം കിട്ടണമെങ്കിൽ ജമാഅത്തിന് പള്ളിയിൽ പോകുമ്പോ പുരുഷന്മാരെ ശ്രദ്ധിക്കാൻ പറയാണ്, വീട്ടുനിന്ന് ഉളു എടുത്തു പോകണേ. ഇനി രണ്ടാമത്തൊരു കാര്യം പറയട്ടെ, നമ്മൾ ചിലപ്പോ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് പുറത്തു വരുന്നതിന്റെ ഉള്ളിലെ സമയം ഒരു 15 മിനിറ്റ് ആയിരിക്കും, ഒരു കാമണിക്കൂറായിരിക്കും. അതേസമയം വീട്ടിന്ന് ഉളുവെടുത്ത് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയാൽ, ഓ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അവനതേ നടന്ന് പോകുന്ന സമയങ്ങൾ മുഴുവനും പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന സമയം വരെ ആ എല്ലാ സമയവും അവൻ നിസ്കരിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു അവന് കൊടുക്കും കേട്ടോ. നമ്മൾ ഏതായാലും വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ജമാഅത്തിന് പോകാറുണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം ചിന്തിക്കണം, വീട്ടിൽ നിന്ന് ഉളുവെടുത്തിട്ട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകണോ? അപ്പൊ അതുവരെ നിസ്കരിച്ച പ്രതിഫലമുണ്ട്, ഇഹ്റാം കെട്ടിയിട്ട് ഹജ്ജിന് പോയ ആളുടെ പ്രതിഫലം ഉണ്ട്. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിൽ